ആദ്യം ഒരു കാര്യം പറയാം, ഇത് ചെറിയൊരു കുട്ടി ഫുഡ് എക്സ്പ്ലറേഷൻ വ്ളോഗാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എറണാകുളത്തെ പലഹാരം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇറച്ചിച്ചോറ് കഴിച്ച്, ഇന്ന് നമ്മൾ മോമോസും അതേപോലെ മെക്സിക്കൻ ഒത്തൻറ്റിക് മെക്സിക്കൻ ഫുഡും കഴിക്കാൻ വേണ്ടി പോവാണ്. മെക്സിക്കൻ ഫുഡ് നമ്മൾ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ, എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. സോ ഈ മെക്സിക്കൻ ഫുഡ് കഴിക്കണമെന്ന് കുറേ ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പോഴത്തെ റേറ്റും കാര്യങ്ങളും ലൊക്കേഷൻസ് ഒക്കെ ആയിരിക്കും ഈ എപ്പിസോഡിൽ പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ മെക്സിക്കൻ ഫുഡും മോമോസും താല്പര്യമുള്ള ആളുകൾ മാത്രം സ്റ്റേ കണക്റ്റഡ്, സോ അതേഴ്സ് ക്യാൻ സ്കിപ്പ്. സോ അത്രയും പറഞ്ഞുകൊണ്ട് ലെറ്റ് സ്റ്റാർട്ട് ദി എപ്പിസോഡ്. ഹോപ്പ് എവറിബഡി ഈസ് ഹാപ്പി ആൻഡ് ഹെൽത്തി. ലെറ്റ് സ്റ്റാർട്ട്. കലൂരുള്ള വെറ്റ് മാർക്കറ്റ് പോയിട്ട് കുറച്ച് മീറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പറവൂരുള്ള ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് അതിരാവിലെ ഇറങ്ങിയിട്ടോ, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. എറണാകുളത്ത് നല്ല ഫ്രഷായിട്ട് വൈഡ് വെറൈറ്റി ഓഫ് മീറ്റ് കിട്ടുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, കലൂരിലെ വെറ്റ് മാർക്കറ്റ്. രാവിലെ പോകണം. ബീഫും മട്ടനും ചിക്കനും താറാവും എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള മീറ്റുകളും നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് കിട്ടും കലൂർ വെറ്റ് മാർക്കറ്റിൽ. കലൂരിൽ നിന്ന് മീറ്റ് ഐറ്റംസ് വാങ്ങിക്കഴിഞ്ഞാൽ നേരെ ബ്രോഡ്വേ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം ചെറിയ മീനുകളും പിന്നെ പച്ചക്കറികൾ, പച്ചക്കറി നല്ല വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് എറണാകുളത്തെ ബ്രോഡ്വേ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ രണ്ട് മൂന്നോ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയിട്ടാണ് ഈ മീറ്റും പച്ചക്കറിയും വേറെ കാര്യങ്ങളൊക്കെ വാങ്ങി. ഇതെല്ലാം കിട്ടുന്ന ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. സൺഡേ ആണ്, ഒന്നും ചെയ്യാനില്ല, നമുക്ക് ലുലു പോയിട്ടെന്തെങ്കിലും ഫുഡ് കഴിക്കാം. ഷോപ്പിംഗ് അല്ല, അവിടെ പോയിട്ട് നല്ല അടിപൊളി വെറൈറ്റി സംഭവങ്ങൾ എന്തെങ്കിലും കഴിക്കാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ വെറുതെ ഒരു ലേസി സൺഡേ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നടക്കാം. അങ്ങനെ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലെത്തി. ഇന്നത്തെ ഒരു മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് മോളിൽ പോയിട്ട് മെക്സിക്കൻ ടാക്കോ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു മെക്സിക്കൻ ഫുഡ് ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പായിട്ട് ഞാൻ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. ഇവിടെയും നമുക്ക് നേരത്തെ കലൂർ വെറ്റ് മാർക്കറ്റിൽ കിട്ടിയിട്ടുള്ള എല്ലാ മീറ്റ് ഐറ്റംസും ഇവിടെയും കിട്ടും. കുറച്ചും കൂടി ഒതൻറ്റിക് ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വൃത്തിയിൽ കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്ത് തരും നമുക്ക് എല്ലാ ഐറ്റംസും. അവിടെ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ പ്രശ്നം എന്ന് പറയുന്നത് റേറ്റ് കുറച്ച് കൂടുതലാണ്. ഇതാണ് മലയാള സിനിമയിലെ ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്ന ഒരുപാട് പ്രമിയേഴ്സ് നടക്കുന്ന ലുലു തിയേറ്റർ. ഏറ്റവും മുകളിലുള്ള ലുലു ഫുഡ് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ കൈ പൊള്ളാതെ ഒരു ചായ കുടിക്കണമെങ്കിൽ, ഒരു ബഡ്ജറ്റ് ചായ കുടിക്കണമെങ്കിൽ അവിടെ ഒരു ടീ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോർണറിൽ ഒരു ചെറിയ സ്റ്റോളുണ്ട്. മസാല ടീ അവിടെ സ്പെഷ്യലാണ്, എന്തായാലും വളരെ ചീപ്പായിട്ട് കുടിക്കാൻ പറ്റും. ചായ വന്നു, ഇനി അതിൻ്റെ കൂടെ സ്നാക്സ് എന്തെങ്കിലും ഓർഡർ ചെയ്യണം. ഞാൻ എന്താ ഓർഡർ ചെയ്യാൻ പോകണമെന്നറിയോ? മലയാളികളുടെ ടിപ്പിക്കലായിട്ടുള്ള പരിപ്പ് വട ഉള്ളി വട എന്ന് മാറിയിട്ട് ഈ അടുത്ത കാലത്താണ് ചായൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് കോംബോ ഭയങ്കര പോപ്പുലറായത്. എനിക്കും അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോംബോ ആണ്. 100 രൂപയായി ഫ്രഞ്ച് ഫ്രൈസിന്. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് കഴിഞ്ഞിട്ട് അടുത്ത് ഞാൻ കൈവച്ചത് മോമോസിലാണ്. എറണാകുളത്ത് ഷിഫു മോമോസ് കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് മോമോസാണ് ഈ വോ മോമോസ് എന്ന് പറയുന്നത്. എറണാകുളത്തെ ലുലു മോളിലെ ഫുഡ് കോർട്ടിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മോമോസിൻ്റെ സ്റ്റോളാണ് വോ മോമോസ് എന്ന് പറയുന്നത്. 2011 ഖത്തറിൽ വെച്ചിട്ട് ഒരു നേപ്പാൾ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് മോമോസ് കഴിക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഈ ഡിഷിനെ അട്രാക്ട് ചെയ്ത്. നമ്മുടെ നാട്ടിൽ അത്ര സുലഭമല്ല, സിറ്റികളിൽ മാത്രമേ ഉള്ളൂ ഇപ്പോഴും മോമോസ്. പക്ഷെ നല്ലൊരു ഡിഷല്ലേ. എൻ്റെ അനിയത്ത് നന്നായിട്ടിത് കുക്ക് ചെയ്യും, എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് 10 എണ്ണം വേറെ കഴിക്കണം. ഞാൻ ഓൾറെഡി ഫോം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അനിയത്തിൻ്റെ അടുത്ത്, രാത്രി വരുമ്പോൾ കുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കുക്ക് ചെയ്യാവൾ. എന്തായാലും ഈ മോമോസ് എന്ന് പറയുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റീംഡാണ് ഞാൻ കഴിച്ചത് കേട്ടോ. അമേരിക്ക ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള മെക്സിക്കൻ ഫുഡ് സെർവ് ചെയ്യുന്ന ഈ ടാക്കോ ബെൽ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൊത്തമായിട്ട് 35 എണ്ണം ഉണ്ട്. 2010 ബാംഗ്ലൂരാണ് ആദ്യമായിട്ട് ടാക്കോ ബെൽ അതിൻ്റെ ഓപ്പറേഷൻസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ടാക്കോ ബെല്ലിൻ്റെ പ്രത്യേകത എന്താണ്? ടാക്കോ ബെൽ എന്ന് പറയുന്നത് നമ്മളിത് മെക്സിക്കൻ ഇൻസ്പയർഡ് ഫുഡാണ്. അത് മെക്സിക്കൻ നമുക്കിപ്പോൾ കേരളത്തിൽ 2 സ്റ്റോർസ് ഉള്ളൂ, ഒന്ന് തിരുവനന്തപുരം എംഒടിയിലും മലപ്പുറത്തും ഒരെണ്ണം ലുലുവിലും. പിന്നുള്ളത് നമ്മൾ നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ സ്റ്റോർ, ബാംഗ്ലൂർ ഡൽഹി ആ ഭാഗത്താണ് കൂടുതൽ സ്റ്റോർസ് വരുന്നത്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെക്സിക്കൻ ഫുഡ് മാത്രമാണോ? എക്സ്ക്ലൂസീവ് മെക്സിക്കൻ ഫുഡും ഐറ്റംസ് മാത്രമുള്ള നമുക്ക്. ഓക്കെ, എന്തൊക്കെയാണ് മെക്സിക്കൻ ഫുഡ് ഉള്ളത് മേജർ ആയിട്ടുള്ളത്? മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് നേക്കഡ് ചിക്കൻ ടാക്കോ ആണ് വരുന്നത്. അതിൽ വരുന്ന ഔട്ടർ ഷെല്ലിൽ ചിക്കൻ ആയിരിക്കും, ഉള്ളിൽ വെജിറ്റബിൾ ഫില്ലിങ്സ് ആയിരിക്കും അതിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നുള്ളത് നമുക്ക് നോർമൽ ടാക്കോസ് ഉണ്ട്, 2 ടൈപ്പ് ക്രഞ്ചി ഉണ്ട്, സോഫ്റ്റ് ഉണ്ട്. ഈ വെജ് ഒക്കെ വരുന്നത് എങ്ങനെയാണ്? വെജ് വരുന്നത് നമുക്ക് 3 ഫില്ലിങ്സ് ആയിട്ട് വരുന്നുണ്ട്, പനീർ വരുന്നുണ്ട്, ഫജിത വെജ്, പിൻഡോ മീൻ. നമ്മുടെ ലുലുന്ന് സ്കൈ വാക്കിലേക്കുള്ള ആ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ടാക്കോ ബെൽ റെസ്റ്റോറൻറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അടിപൊളി സ്പോട്ടാണ്, മാത്രമല്ല ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഹാങ്ങിങ് ഔട്ട് പ്ലേസും കൂടിയാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി ലുലുവിൽ? രണ്ട് കൊല്ലമായി. വേറെ ഒന്നും വരുന്നില്ല ഇങ്ങനത്തെ ഈ റോളുകളും അങ്ങനെയുള്ള സ്നാക്സേ ഉള്ളൂ? സ്നാക്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ടാക്കോ ബെൽ എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ത്യൻ ബ്രാൻഡാണോ? ഇന്ത്യൻ ബ്രാൻഡ് അല്ല, നമുക്ക് അമേരിക്കൻ ബ്രാൻഡ്, മെക്സിക്കൻ അമേരിക്കൻ ബ്രാൻഡാണ്. അമേരിക്കൻ ബ്രാൻഡാണല്ലേ. KFC,
പൊതുവെ ഇവിടുത്തെ കസ്റ്റമേഴ്സ് എങ്ങനെയുണ്ട്? അപ്പം ഇതെന്ന് പറയുന്നത് പൊതുവെ ഇങ്ങനത്തെ സ്നാക്സും ഐറ്റംസ് ആണ് നമുക്ക്. ഇതിന്റെ കൂടെ ഹോട്ട് ബെവറേജ് ഒന്നും ഇല്ല? ഇല്ല, ഹോട്ട് ബെവറേജസ് ഒന്നും ഇല്ല, നമുക്ക് കോൾഡ് ബെവറേജസ് മാത്രമേ കോൾഡ് ബെവറേജ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ ഒരു കിച്ചൺ സെറ്റപ്പ് ഒക്കെ എങ്ങനെയാ? സെപ്പറേറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത്. ആ പിന്നെ ഈ ചിക്കൻ ഒക്കെ വരുന്നത് നിങ്ങൾ തന്നെ വാങ്ങുകയാണോ? റെസിപ്പി നമുക്ക് വരുന്നതാണ് ബാംഗ്ലൂരിൽ നിന്ന്. ഇതുണ്ട് ചിക്കൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്? നമുക്ക് എല്ലാ ഫുഡ് ഐറ്റംസ് ബാംഗ്ലൂർ അവിടെ നിന്നാണ് വരുന്നത്. ഒന്നും വിടുന്നില്ല? ഇല്ല. ഓക്കെ ഓക്കെ. പിന്നെ അതിന്റെ ഷെഫും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രെയിൻഡ് ആയിട്ടാണ്, നമുക്ക് ആറ് മാസം ട്രെയിനിങ് ഉണ്ട്. ആറ് മാസം ട്രെയിനിങ് ഉണ്ട്. ഇവിടുത്തെ എല്ലാ എംപ്ലോയീസും പെർമനന്റ് എംപ്ലോയീസ് ആണ്, കോൺട്രാക്ടിൽ പെർമനന്റ് എംപ്ലോയീസ് ആണ് എല്ലാവരും. ഈ ടാക്കോ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ മെക്സിക്കൻ ഫുഡാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ കൈകൊണ്ട് കഴിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ ചപ്പാത്തി കുബൂസ് പോലെ ഒരു ഫ്ലാറ്റ് ബ്രെഡ് വെച്ചിട്ടാണ് ഇത് റാപ്പ് ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് എന്ത് വേണമെങ്കിലും കൊടുക്കാം, പോർക്കോ ചിക്കനോ മട്ടനോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതിൽ പിന്നെ കുറേ ബീൻസും ഒരു വെജ് ഫീൽ ഉണ്ട്, ഒരു ഹെൽത്തി ഡിഷാണെന്ന് നമുക്ക് തോന്നും കഴിക്കുമ്പം. മാത്രമല്ല ഈ ഈ പുറത്തുള്ള ടോട്ടലില്ലേ, ടോട്ടൽ എന്ന് വിളിക്കുന്ന ആ സാധനം ചപ്പാത്തി പോലത്തെ, അതിൽ ചിക്കൻ ഉണ്ട് കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ചേരുമ്പം. കൊച്ചിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ വീട്ടിൽ മോമോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഉപ്പരിപ്പ് വെച്ചിട്ടാണ് മയണൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൊളിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, വീട്ടിൽ മോമോസ് ഉണ്ടാക്കാൻ പറ്റും ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. അത് വേഗൻ മയണൈസ് ആണ് എന്ന് പറയുന്നത്, വേഗൻ മയണൈസ് ആണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഫില്ലിംഗ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി ബ്ലാക്ക് ടീ.